കിച്ചൺ കാർണിവലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ബിസ്ക്കറ്റ് പുഡിങ്ങാണ്. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യമായി ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്, ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 12 പീസ് ബിസ്ക്കറ്റ്, പിന്നെ ഒരു ഹാഫ് കപ്പ് ഷുഗർ, മിൽക്ക് 1 കപ്പ്, കോൺഫ്ലോർ 1/2 കപ്പ്. ഇനി ഇത് തയ്യാറാക്കുന്ന വിധമൊന്ന് ശ്രദ്ധിക്കാം. ആദ്യം തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കോൺഫ്ലോറിലേക്ക് ഒരു 4 മുതൽ 5 ടീസ്പൂൺ വരെ മിൽക്ക് ഒഴിച്ചിട്ട് അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം. കട്ടയില്ലാതെ ഇളക്കി കൊടുക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. നന്നാക്കി മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് മാറ്റിവെക്കാം. ഇനി അടുത്തതായി നമുക്ക് ഒരു പാനിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാല് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര അതുകൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് ബോയിലാകുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ അത്യാവശ്യം ബോയിലായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലോറിൻ്റെയും പാലിൻ്റെയും ആ മിശ്രിതം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അടിയിൽ പിടിക്കാതെ നന്നായിട്ട് ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കാൻ ശ്രദ്ധിക്കണം. ഇതിപ്പോൾ ഏകദേശം വന്ന് കട്ടിയായിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമ്മൾക്ക് ഒരു പുഡിംഗ് ട്രേ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം. ഞാനിതിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു സിൽക്കൻ ട്രേ ആണ്, അതല്ല ഗ്ലാസ് ട്രേ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതൊരല്പം നെയ് തടവണം. ഇനി നമ്മൾക്ക് ബിസ്ക്കറ്റ് ഓരോന്നായിട്ട് ഇതിൻ്റെ മേലെ ഒന്ന് അറേഞ്ച് ചെയ്യാം. ഏകദേശം പകുതിയോളം ബിസ്ക്കറ്റ് നമുക്കിതിൻ്റെ മേലെ ഇങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലോറിൻ്റെയും പാലിൻ്റെയും ആ മിശ്രിതം ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ഇതൊന്ന് നന്നായിട്ട് വെറ്റാകുമ്പോഴേക്കും അടുത്ത സെറ്റ് ബിസ്ക്കറ്റ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കാം. വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാലിൻ്റെയും കോൺഫ്ലോറിൻ്റെയും മിശ്രിതം ഒഴിച്ചു കൊടുക്കണം. എല്ലായിടത്തും നന്നായിട്ട് മിക്സാവുന്ന രീതിയിൽ വേണം ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി ഇതിന് മുകളിലേക്ക് ചോക്ലേറ്റ് സിറപ്പോ അതല്ലെങ്കിൽ നട്ട്സോ നമ്മുടെ കയ്യിൽ എന്താണുള്ളതെന്ന് വെച്ചാൽ അതൊന്ന് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് മാത്രമാണ്. ഇപ്പോൾ ഇതിപ്പോൾ ഏകദേശം കവറായി കഴിഞ്ഞു. ഇനി നമുക്കിതൊരു 1 മണിക്കൂർ റെഫ്രിജറേറ്ററിൽ വയ്ക്കാം. കൂടുതൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. 1 മണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് പുറത്തെടുക്കാം. അതിനുശേഷം ഇത് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയുണ്ടെന്നൊന്ന് നോക്കാം. ഇതിപ്പോൾ ചെറിയ പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തതാണ്. ഇതിൻ്റെ മുകളിലേക്കും വേണമെങ്കിൽ ഒരല്പം ചോക്ലേറ്റ് സോസ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അതല്ലെങ്കിൽ നട്ട്സോ നമുക്ക് നമ്മുടെ കയ്യിൽ എന്താണുള്ളത് അതൊന്ന് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ ബിസ്ക്കറ്റ് പുഡിംഗ് റെഡി ആയിരിക്കുകയാണ്. എല്ലാവർക്കും തന്നെ ഇത് ഇഷ്ടമായെന്ന് കരുതുന്നു. വീട്ടിൽ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.